പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സാംക്രമിക രോഗങ്ങൾ. സാംക്രമിക രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വ്യക്തിശുചിത്വം, അതുപോലെ തന്നെ പരിസര ശുചിത്വം. വ്യക്തിശുചിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൈകഴുകൽ. അതിനുവേണ്ടി ലോകജനത തന്നെ കൈകഴുകൽ ദിനം ആചരിക്കുക പോലും ഉണ്ട്. കൈ കഴുകുന്നത് വെറുതെ പച്ചവെള്ളം കൊണ്ട് കഴുകാം, സോപ്പിട്ട് കഴുകാം, ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കഴുകാം. പിന്നെ ഈ സാംക്രമിക രോഗങ്ങൾക്കെതിരെ ഇപ്പോൾ നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കുന്നു. ഈ സാനിറ്റൈസർ നമ്മൾക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന രീതി. ആവശ്യമായ സാധനങ്ങൾ: അലോവെര ജെൽ, ഗ്ലിസറിൻ, ഐസോപ്രോപൈൽ ആൽക്കഹോൾ, ബോഡി ഓയിൽ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു സ്പൂണും ഒരു പാത്രവും. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നല്ല വൃത്തിയുള്ള പാത്രങ്ങളായിരിക്കണം എടുക്കേണ്ടത്. അണുയുക്തമാക്കിയ പാത്രമായിരിക്കണം. കൈകളും നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ, ഉണ്ടാക്കുവാൻ പാടുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അലോവെര ജെൽ എടുക്കാം. അത് രണ്ട് സ്പൂൺ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ. അതിനുശേഷം ഇത് ഐസോപ്രോപൈൽ ആൽക്കഹോളാണ്. നമ്മുടെ ഈ സാംക്രമിക രോഗങ്ങൾക്ക് ഏറ്റവും, നമ്മുടെ നാട്ടിലെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത് ഈ ആൽക്കഹോളാണ്. ആസ്പത്രികളിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് സ്പൂണ് ജെല്ലിന് നാല് സ്പൂൺ ആൽക്കഹോളാണ് ഉപയോഗിക്കുന്നത്. ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ചർമ്മം, ഈ കൈ നന്നായിട്ട് സോഫ്റ്റ് ആവും ഗ്ലിസറിൻ ഒഴിച്ച് കഴിഞ്ഞാൽ. പിന്നെ നല്ലൊരു തണവും കൈക്ക് കിട്ടും. പിന്നെ വേണ്ടത് ബോഡി ഓയിലാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. നമ്മൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇത് നമുക്ക് നല്ല മണത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ആൽക്കഹോളും കൂടി ഇതിൽ ചേർക്കാം. നമ്മുടെ സാനിറ്റൈസർ റെഡി ആയിട്ടുള്ളപ്പോൾ ഇനി നമുക്കിത് കൈകളിൽ ഉപയോഗിക്കാം.